ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞൊരു ബർത്ത്ഡേ പാർട്ടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ മോൻ്റെ പാർട്ടിയുടെ വീഡിയോ അല്ല, അതിൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുടെ ദിവസം അന്ന് നടത്താൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പാർട്ടി ചെയ്തു, കുഞ്ഞൊരു പാർട്ടി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണ്, ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ കറിയാണ്. അപ്പോൾ കാലത്ത് രാവിലെ ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ, അതായത് ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ വേണമല്ലോ, അതൊക്കെ അരിഞ്ഞു വെച്ചു. എന്നിട്ട് ഒരു മണി നേരമൊക്കെ ഉണ്ടാവും ഞാൻ ഇത് തുടങ്ങുമ്പോൾ. അപ്പോൾ അതിക്ക് തന്നെ ചിക്കൻ കറിയാണ് വെച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനൊപ്പം കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരടുപ്പിൽ സവാള ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വഴറ്റാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഇൻഡക്ഷനുമേ അതുപോലെ തന്നെ സവാള ബിരിയാണിക്ക് വറുത്തെടുക്കില്ലേ, അതിന് വേണ്ടി വെച്ചു കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ആയിക്കോളും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനും ബീഫും കഴുകി വെച്ചു. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് ചിക്കൻ കറി ഇളക്കാനും ഇതാക്കാനൊക്കെ വേണ്ടിയിട്ട് ഹസ്ബൻഡ് നിന്നു. അപ്പോൾ ഞാൻ ബീഫ് അതിൽ മസാല പരട്ടി വയ്ക്കാൻ പോവാണ്. കുറച്ച് നേരം മസാല പരട്ടി വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ റെസിപ്പീസൊന്നും കൊടുക്കണില്ല, റെസിപ്പീസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഇത് മാത്രമായിട്ട് കാണിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിപ്പൊടി മുളകുപൊടി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റ് പൊടി യൂസ് ചെയ്യണത്. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ പിന്നെ നാട്ടിൽ പോകാറില്ല, അപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ പൊടിപ്പിച്ചിട്ട് കാര്യമില്ല. അവിടെ ഹസ്ബൻഡ് അങ്ങനെ ഉണ്ടാക്കും, എന്നാലും കുറേ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച്, വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പാക്കറ്റ് പൊടി വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ചിക്കനിലെ മസാലയൊക്കെ ചേർത്ത് വെച്ചു. ഇനി മൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചു കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കാവണം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ക്രീമും ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒറിയോ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ള പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലെയർ നമ്മൾ ബിസ്ക്കറ്റാണ് വെച്ചുകൊടുത്തിട്ടുള്ളത്, അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് വെച്ചുകൊടുത്ത് വെച്ചു കൊടുക്കുകയാണ്. Thank you.
ഇനി അതിനു മുകളിൽ നമുക്ക് ഒറിയോ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ 3-3.5 ആയി കാണും ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ആണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തുണ്ടായിരുന്നില്ല, അത് വറുത്ത് പോരുകയാണ് ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ ബീഫിനുള്ള മസാലയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഇൻഡക്ഷനുമേ ബീഫ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബീഫ് വേവിച്ച് കൊടുക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ബീഫിൻ്റെ മസാലയൊക്കെ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ലെട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ അതും കൂടി മിക്സ് ചെയ്തു. ഇനി അത് ഇൻഡക്ഷനും വയ്ക്കുകയാണ്. 5-6 വിസിൽ അടിച്ചപ്പോഴേക്കും ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവാണ്. അപ്പോൾ ഇനി ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി തീർന്നുപോയി. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തോല് പൊളിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ചെയ്തെടുക്കുകയാണ്. ഇനി ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഗ്രാമ്പു പട്ട അതുപോലത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി മൂത്ത ശേഷം സവാള ചേർത്ത് കൊടുത്തു, പച്ചമുളക് അതുപോലെ തന്നെ വേപ്പിൻ്റെ അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ ബീഫ് വെച്ചത് വെന്തോ നോക്കുകയാണ്. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ കുക്കറ്, ഇത് ചെറിയ ഒരു ഇടുങ്ങിയ പോലത്തെ കുക്കറല്ലേ, അത് കാരണം ഞാൻ വലിയ ചട്ടിയിലിട്ടിട്ട് തന്നെയാണ് കുക്കറും വയ്ക്കുന്നത്. അപ്പോൾ ഇളക്കാൻ സുഖമല്ലേ, അതിന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ബീഫിനി വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ വേണ്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അപ്പോൾ ആ പാത്രങ്ങളും കൂടി കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം പാത്രങ്ങളുണ്ടാവില്ല അതിലേക്ക്. അപ്പോൾ ഉള്ള പാത്രങ്ങൾ ഞാൻ അപ്പം തന്നെ കഴുകി വയ്ക്കാം. ഇനി ബിരിയാണി വയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ വെള്ളത്തിലിടുകയാണ്. അപ്പോൾ ഒരു പാക്കറ്റ് അരിയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ അരി 3-4 പ്രാവശ്യം കഴുകിയെടുത്തു. അതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അപ്പോൾ ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടു. അപ്പോൾ ആ പാക്കറ്റുമേ എഴുതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ബീഫ് നന്നായി വഴറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി വരുമ്പോഴേക്കും അത് നന്നായി ഡ്രൈ ആയി വന്നു. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള റൈത്തയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി സവോള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി പിന്നെ വേപ്പിൻ്റെ ഇല, അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് തൈര്, അത് നന്നായി ഇളക്കിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്തു. അപ്പോൾ പണ്ടൊക്കെ ഇതിനെ ഞങ്ങളവിടെ കച്ചമ്പറന്നൊക്കെയാണോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ മാറി സർലാസ് എന്ന് പറഞ്ഞിരുന്നു, അത് മാറി ഇപ്പോൾ റൈത്താന്ന് പറയുന്നു.
അപ്പോൾ ഇനി ഞാൻ ബിരിയാണി വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുത്തു, അതുപോലെ ഗ്രാമ്പൂ സ്പൈസസ് ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് വെള്ളം തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം കേട്ടോ. പിന്നെ എന്തെങ്കിലും പറയണ്ടേ ഇത് വീഡിയോ എടുക്കുമ്പോൾ? കാരണം പറയണതാണ്, എല്ലാവർക്കും അറിയുന്നതാവും. അപ്പം ഞാൻ ഇതിൽ വെള്ളം വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അരി ഞാൻ കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ അരി വേവിച്ച് കൊടുക്കുന്നത് ഞാൻ അതിൽ അതിൻ്റെ കവറിന് എഴുതിയിണ്ടാവില്ലേ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് അത് നോക്കിയിട്ടാണ്. അപ്പോൾ അതിൽ ഇരട്ടി വെച്ച് കവയുടെ അടച്ചു വെച്ചിട്ടുള്ള പാനിനെ എത്ര വെള്ളം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ വെച്ച് കൊടുത്തു. ഇനി അപ്പോൾ ഞാൻ മിക്കതും കവറിലനുസരിച്ചിട്ട് ചില അരിയിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഡബിൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നന്നായി വെന്ത് തുടങ്ങി പോകാറുണ്ട്. അപ്പോൾ ഇനി അത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ കുറച്ച് വെവ് കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി നോക്കുകയാണ്. അപ്പോൾ ഇല്ല, നമുക്ക് ദമ്മിടുമ്പോഴേക്കും ശരി, അല്ലെങ്കിൽ നമ്മൾ വെവ് കൂടിയിട്ട് ദമ്മിട് കാണിച്ചാൽ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വെവില്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ആയിട്ടില്ല. പിന്നെ നീളം കൂടിയ അരിയ കാരണം നമുക്കങ്ങനെ വെവ് കൂടിയ പോലെ തോന്നി. പിന്നെ ഞാനതിൽ കുക്കർ എടുത്തിട്ട് അതിൽ ആദ്യം ചിക്കൻ്റെ കറി ഇട്ട് കൊടുത്തു. അതിന് ശേഷം മുകളിൽ ലെയറായിട്ട് നമ്മൾ ചെയ്യില്ലേ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. എത്ര വലിയ വീഡിയോ, അപ്പോൾ എൻ്റെ മോനാണ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അവൻ ചോദിക്കുക, അമ്മ എത്ര വലിയ വീഡിയോ അത്. അവനൊരു സംശയം, എത്ര വലിയ വീഡിയോ അമ്മ ഇട്ടിട്ട് ആരെങ്കിലും കാണുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ദം ചെയ്തത് തുറന്നെടുത്തു, എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ കറി ഒരു പാത്രത്തിലാക്കി, റൈസ് ഒരു പാത്രത്തിലാക്കി വെച്ചു. അപ്പം ഞാൻ കുറച്ച് കറി, ചിക്കൻ്റെ കറി സെപ്പറേറ്റ്, റൈസിലിടാത്തത് വേറെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാം കൂടി മോൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം കൂടി വലുതാക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കേക്ക് മുറിച്ചു. അപ്പോൾ കേക്ക് കൊണ്ടുമ്പോൾ തന്നെ ഒരു ചതവ് പറ്റിയിട്ട്, അതിനെ കേക്കിനെ കൊണ്ടന്നിട്ടാണോന്നറിയില്ല, എങ്ങനെയോ ഒരു ചതവ് പറ്റി. അപ്പോൾ സാധനങ്ങളൊക്കെ അവർ വന്നതല്ലേ, അപ്പോൾ ഡ്രിങ്ക്സ് ആദ്യം ഡ്രിങ്ക്സ് കൊടുത്തു. അതിന് ശേഷം പിന്നെ കേക്കൊക്കെ മുറിച്ച് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു. അതിന് ശേഷം അവർ പോയി. അപ്പോൾ ഇനി നമ്മുടെ അടുക്കള എങ്ങനെയൊക്കെ എടുക്കണമെന്ന് കണ്ടേ. അപ്പോൾ ഗസ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയുടെ അവസ്ഥ ഇതുപോലെയാണ്. എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പാത്രത്തിലാക്കി വെക്കണം, ഫ്രിഡ്ജിൽ വെക്കുക ഒക്കെ എടുത്ത് ഫ്രിഡ്ജിലാക്കി വെക്കണം. അതുപോലെ തന്നെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വരാട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യണ ഭാഗമൊന്നും ഇനി കാണിക്കുന്നില്ല, അതൊന്നും കാണിക്കാൻ വയ്യ. അപ്പോൾ ഇപ്പോൾ തന്നെ 11 മണി ഈ സമയം. ഇനി വേഗം പാത്രങ്ങൾ അല്ല എനിച്ച് നാളേക്ക് എടുത്തുവെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ നാളെയും പണിയല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഒക്കെ ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വൃത്തിയാക്കൽ കഴിഞ്ഞു, ഇനി കിടന്നുറങ്ങാൻ പോകണം. അപ്പോൾ ഒരു പാത്രം മാത്രമേ ഞാൻ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലാകെ എന്താ നമ്മൾ ബീഫ് ഉണ്ടാക്കില്ലേ ആ പാത്രമാണ്. അപ്പോൾ അതിൽ നിറച്ച് മെഴുക്കും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു. ആ ഒരു പാത്രം കഴുകാൻ മാത്രം എന്തോ ഒരു മടി, അത് കാരണം അതിലിട്ട് വെച്ചതാണ്. ഇനി അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.